ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയാലോ. ഹെയർ ബാൻഡ് എന്നൊക്കെ പറയും. 10 മിനിറ്റ് കൊണ്ടിൽ ശരിക്കും തന്നെ 10 മിനിറ്റ് തന്നെ വന്നിട്ടുള്ളൂ. കാരണം നമ്മളൊക്കെ റെഡിമെയ്ഡ് ആണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഗം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് പ്രത്യേകിച്ച് എന്ന് പറയാനേ, ഞാനിത് ഉണ്ടാക്കിയിട്ട് എൻ്റെ മോള് ആദ്യമായിട്ടാണ്. അവൾക്കായിട്ട് ഞാൻ കുറേ ഹെയർ ബാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും അവൾ യൂസ് ചെയ്യില്ല. കാരണം അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. തലേന്നൊക്കെ എടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. ഇത് അവൾ വെച്ചിട്ട് പിന്നെ അവൾക്ക് കൈയ്യിൽ കിട്ടുന്നത് തന്നെ അവൾ വെച്ച് കുറേ നേരം നിന്നാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ വേണ്ടത് ഗമ്മാണ്. അപ്പോൾ ഏത് ഗമ്മ് ഉപയോഗിച്ചാൽ, ഗമ്മ് എന്ന് വെച്ചാൽ ഗ്ലൂഗണ്ണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ പോളനും, അതായത് ഗോൾഡൻ്റെ പോളനാണ്. പിന്നെ ഇതേപോലെ തന്നെ ഫ്ലവറാണ് കേട്ടോ. എന്താ പറയുക, ഫോം ഫ്ലവർ. അപ്പോൾ ഇതുപോലത്തെ ലീഫ് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണ്. ഒരു മൂന്നെണ്ണം, ഇങ്ങനെ മൂന്നെണ്ണം ഒന്നിച്ച് വന്ന് ലീഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്യുക. എന്താ വെച്ചാൽ അതിന്മേലാണ് നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. പോളനും ഫ്ലവറൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതിന്മേലാണ്. എന്നിട്ടാണ് നമ്മൾ ഹെഡ് ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ആദ്യം ഒരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് ഗമ്മാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഒന്നുകൂടി അതുപോലെ അങ്ങനെ ഒരു 5 എണ്ണം വെച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 5 എണ്ണം വയ്ക്കേണ്ട, ഒരു 3 എണ്ണം വെച്ചിട്ട് അതിൽ ചെറിയ സിമ്പിളായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ബോ വെച്ചുള്ള ബോൾ തയ്ച്ചു കണ്ട് അങ്ങനെ ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്യുക. ആ അവരവിടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇതുണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ചെയ്യണം തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഫോം ഫ്ലവറും, പിന്നെ അങ്ങനത്തെ ഇനി ഫോം ഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ആയാലും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫ്ലവറുണ്ട്, എന്താ ക്ലോത്ത് വെച്ചിട്ടും നെറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന അറിയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ര അതിനെ പറ്റി അറിയില്ല. എന്നാലും ഞാൻ എനിക്കതിനോട് അറിയാത്തതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തയ്ച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 60-70 രൂപയൊക്കെ വേണം. കാരണം വെച്ചാൽ നമ്മൾ ഈ പോളൻ്റെ റേറ്റും ഹെഡ് ബാൻഡിൻ്റെ ബേസിൻ്റെ ഡേറ്റും പിന്നെ ഈ ഫോം ഫ്ലവറിൻ്റെ റേറ്റും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഒരു 10 രൂപയെങ്കിലും നമുക്കിത് എക്സ്ട്രാ വേണ്ട. എക്സ്ട്രാ എന്ന് വെച്ചാൽ നമുക്ക് 10 രൂപയെങ്കിലും നിന്ന് എടുക്കേണ്ട. കാരണം ഈ ഗമ്മും 10 മിനിറ്റ് എടുത്തതുകൊണ്ട് അതുകൊണ്ടാണ് 60-70 രൂപ ലെവൽക്ക് വേണമെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. 50 രൂപക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടമാണ്. 60-70 കിട്ടുകയാണെങ്കിൽ, 70 ആണെങ്കിൽ നല്ല ലാഭമാണ്. 60 കുഴപ്പമില്ലാത്തൊരു 5-10 കിട്ടും, അത്രയേ ഉള്ളൂ. എന്നാലും അങ്ങനെ തയ്യാറാക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ബൾക്കായിട്ട് സാധനം എടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ വിൽക്കാൻ പറ്റും. കാരണം ബൾക്കായിട്ട് എടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിത് സെയിൽ ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാം. ഒരു ഇതുണ്ടാവുമല്ലോ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് റേറ്റുകളുണ്ടാവും. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് രാത്രിയാണ്. കാരണം മോൾ ഇറങ്ങിയതിന് ശേഷം, പിന്നെ മോൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഗമ്മായതുകൊണ്ട് കറണ്ടിൻ്റെ പണിയാണ്. അതുകൊണ്ട് അവളെയും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ പഴിച്ചാൽ അവളെ മേലേക്ക് ഇതുപോലത്തെ ഗമ്മ എന്തെങ്കിലും പശ കുറ്റിയോ പൊള്ളും. അതുകൊണ്ട് നമുക്ക് തന്നെ പൊള്ളൽ വരുന്നുണ്ട്. അത് പ്രശ്നമല്ല. നമ്മൾ അത്ര ഇതിന് വലിയ പൊള്ളലൊക്കെ സഹിച്ചതുകൊണ്ട് ചെറിയ പൊള്ളലൊന്നും പ്രശ്നമല്ല. നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ചെറിയ പൊള്ളല, അതൊന്നും വലിയ പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമില്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. അപ്പോൾ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ വെച്ചിട്ട് ഈ പണിയൊന്നും ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഉള്ള പരാതിയാണ്, നീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനത്തെ ഓരോ ചെയ്യുമ്പോൾ കുട്ടീനെ ശ്രദ്ധിക്കണം, കുട്ടീനെ ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം മോളെയും കൊണ്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. കാരണം ഏത് പണിയിലാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ട് എല്ലാ റിസ്കുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മളുടെ കയ്യിൽക്ക് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന ഒരു മൂല്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവനെ മക്കൾക്കോ ഹസ്ബൻഡിനോ അല്ല അമ്മമാർക്കോ അപ്പാർക്കോ ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മുടേതായിട്ടുള്ള പൈസ കൊണ്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി വേറെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഞാനത് ആസ്വദിച്ചറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അല്ലാതെ ഹസ്ബൻഡ് നോക്കാഞ്ഞിട്ടോ ഹസ്ബൻഡിന് പൈസ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല. നമുക്ക് നമ്മളുടേതായ ആവശ്യങ്ങൾ അറിയാം. നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ വേണം, അല്ലെങ്കിൽ മക്കൾക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ആർക്കെല്ലാം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡാണെങ്കിലും നമ്മുടെ ഭാഗ്യമായിട്ടൊന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ കാശ് വേണം. അല്ലാതെ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിന് കാശ് കൊണ്ട് തന്നെ ഹസ്ബൻഡ് സമ്മാനം വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു ഇതിലെ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം നമ്മളെ കാര്യം ഇതാണ്, എൻ്റെ ഒരു പോളിസിയാണ്, പോളിസിയാണ് എനിക്കതാണ്. ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ഹോം ബേക്കറായിരുന്നു. അപ്പോൾ അവരെന്നെ ചിന്തിക്കുന്നുണ്ടാവും എന്തപ്പോൾ ഈ ബേക്കിംഗ് ഷനാഫി കേക്ക്സ് ആൻഡ് ബേക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലിൽ എന്തപ്പോൾ ഇങ്ങനെ ആർട്ടായിട്ടുള്ളതും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ കേക്ക്സ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെയിലില്ല, ആഴ്ചയിൽ ഒന്നു പോലും ഇല്ല, മാസത്തിൽ ഒന്നോ രണ്ടോ ഓർഡറൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇനി ചാനലിൻ്റെ ഇതൊക്കെ മാറ്റണം, പേരൊക്കെ മാറ്റണം. ഇതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, പോളിനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നടുക്ക്, ഈ ഭാഗത്ത് രണ്ടെണ്ണം അപ്പുറത്ത് രണ്ടെണ്ണം വെച്ചു, പിന്നെ രണ്ട് സൈഡിൽ അറ്റത്ത് രണ്ടെണ്ണം അങ്ങനെ വെച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഫോം ഫ്ലവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു എന്താ ഷോപ്പിൽ നിന്നാണ്, പത്തനംതിട്ടയിലുള്ള അടൂരല്ല ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അവരുടെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം. അവരോട് പറഞ്ഞപ്പോൾ അവർ നമുക്ക് വീഡിയോ കോൾ ചെയ്തേക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒരു ലേഡി തന്നെയാണ് കേട്ടോ, വുമൺ തന്നെയാണ് ഷോപ്പ് നടത്തുന്നതൊക്കെ. അപ്പോൾ അവരെയായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എന്താ വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞ് അവർ ബില്ലടക്കം തന്നെ നമുക്ക് കുറേറായിട്ട് അയച്ചു തരും, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തരും. ഒരു മൂന്നോ നാല് ദിവസത്തിൻ്റെ ബില്ല് നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെയായിരുന്നു. നല്ലതെന്നല്ല വെച്ചാൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയുണ്ട്. പിന്നെ അതിൽ ഒന്ന് മാത്രം ചെറിയ ഫ്ലവറായി തോന്നിയിട്ടുള്ളൂ, അതൊന്നുമല്ല. ഒരു കടലാസിൻ്റെ പൂവ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാത്രം എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുള്ളൂ. എന്നാലും ആ റേറ്റിനെല്ലാം ഉണ്ട്, അത് അങ്ങനെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മെനക്കെട്ട് എത്രയാന്ന് എനിക്കറിയാം. ഏത് കാര്യം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാ കാര്യത്തിനും ഉണ്ട്. അപ്പോൾ ഇതാക്കുന്നത് ഇങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫോം ഫ്ലവർ കേടാവാതെ സൂക്ഷിക്കണം. കാരണം വെച്ചാൽ അധികം നമ്മൾ ബലം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഫോം ഫ്ലവർ ഇതായി പോവും, പിന്നെ അത് ചീത്തയായി പോയി ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഫ്ലവർമ നല്ലോണം അമർത്തി പിടിക്കരുത്, അല്ലാതെ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ മോൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അതിൽ ആര് ഹസ്ബൻഡ് മോനൊക്കെ പാസ് ചെയ്യുമ്പോൾ കാണുന്നത്, അല്ലാതെ ഈ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കുറച്ച് മുകളിലായിട്ട് മുകളിലത്തെ അത് ചെറിയ സ്പേസ് ഉണ്ട്, അവിടെയാണ് ഇങ്ങനെ പ്ലഗ് ഉള്ളു കുത്താനുള്ള. പ്ലഗ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെയുള്ളൂ. അതായത് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇരുന്നിട്ട് എനിക്ക് ഇരുന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ല ഇങ്ങനെ നിന്ന് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം 5-10 മിനിറ്റിൻ്റെ കാര്യമല്ലുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണെന്ന് പറഞ്ഞിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ആൾ വേറെയാണ് കേട്ടോ, ഉടമ വേറെയാണ്, അത് വേറെ ആരല്ല, എൻ്റെ ബ്രദറാണ്. അവനിപ്പോൾ രാജസ്ഥാനിലാണ്, അവിടെ ട്രെയിനിങ് ആയിട്ട് അവിടെ പോയതാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ട് തന്നിട്ടാണത്. പിന്നെ സ്റ്റിക്ക് ഞാൻ വാങ്ങിയത് തന്നെയാണ്, അതായത് ഗം. പിന്നെ ഇത് പുറത്തേക്ക് കാണാതിരിക്കാനും പിന്നെ ഒരു വൃത്തിക്കും വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഗമ്മ് തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഭാഗത്തും ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും, പിന്നെ ഒരു എലഗൻ്റ് ലുക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇതുപോലെ തന്നെ മുകളിൽ അങ്ങനെ നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ആ പശ കാണാത്ത രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ള് ചെയ്തിട്ട് അപ്പോൾ നല്ല ഇതായില്ലേ, കണ്ടല്ലേ, ഇപ്പോൾ അത്യാവശ്യം നല്ല എലഗൻ്റ് തന്നെ റിച്ചായിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഹെയർ ബാൻഡിൻ്റെ ബ്രോച്ചിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ, ബൈ ബൈ.